നമസ്കാരം മലയാളി വാർത്തയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം ഭാരത് ജോഡോ യാത്രയുമായി ഇറങ്ങി രാജ്യത്തെ കോൺഗ്രസിനെ ഭാരതത്തെ ഏകീകരിക്കാൻ ഇറങ്ങിയ രാഹുൽ ഗാന്ധിക്ക് ഭാരതത്തെ ഏകീകരിക്കാൻ കഴിഞ്ഞില്ല എന്ന് മാത്രമല്ല സ്വന്തം പാർട്ടിക്കാരെ പോലും നിലയ്ക്ക് നിർത്താൻ കഴിയുന്നില്ല വലിയ തിരിച്ചടി ഭാരത് ജോഡോ യാത്രയല്ല ഇതിപ്പോൾ കോൺഗ്രസ് ജോഡോ യാത്രയായി മാറുമോ എന്നുള്ളതാണ് ഏവരും മുട്ടുനോക്കുന്നത് ഒന്നും രണ്ടുമല്ല തൊണ്ണൂറ് എം എൽ എ മാർ കൂടി പണി കൊടുക്കുമോ എന്നുള്ളത് കാത്തിരുന്ന് കാണേണ്ടി വരും ശശി തരൂരും ജി ട്വൻ്റി ത്രീയും മറവശത്ത് കോൺഗ്രസ് അധ്യക്ഷ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ ഉയർത്തി രംഗത്തുണ്ട് ഇതിന് പിന്നാലെയാണ് രാജസ്ഥാനിലെ വിഷയങ്ങൾ മുഖ്യമന്ത്രിയായി സച്ചിൻ പൈലറ്റിനെ അംഗീകരിക്കില്ലെന്ന് അശോക് ഗെലോട്ട് പക്ഷക്കാരായ എം എൽ എ മാർ നിലപാടെടുത്തതോടെ രാജസ്ഥാനിലുടലെടുത്ത പ്രതിസന്ധി പരിഹരിക്കാൻ തിരക്കിട്ട ശ്രമം നടക്കുന്നു പക്ഷേ ഒന്നും കരയ്ക്കടുക്കുന്നില്ല കോൺഗ്രസ് അധ്യക്ഷ സോണിയാഗാന്ധിയുടെ നിർദ്ദേശപ്രകാരം നിരീക്ഷകരായ മല്ലികാർജുൻ ഖാർഗെയും അജയ് മാക്കനും മുഖ്യമന്ത്രി അശോക് ഗെഹ്ലോട്ട് പക്ഷത്തെ എം എൽ എമാരെ കണ്ട് അഭിപ്രായം തേടുന്നു രാഹുലിന്റെ ഭാരത് ജോഡോ യാത്രയുമായി കേരളത്തിലൂടെ നടക്കുന്നു വിവരങ്ങൾ സോണിയാഗാന്ധി അറിയിക്കും നിയമസഭാ കക്ഷി യോഗം ചേർന്ന് മുഖ്യമന്ത്രിയെ തെരഞ്ഞെടുക്കാൻ ഹൈക്കമാൻഡിനെ ചുമതലപ്പെടുത്തി പ്രമേയം പാസാക്കിയേക്കും എല്ലാം ചോദ്യങ്ങൾ മാത്രമാണ് ഗെലോട്ടിനെ മുഖ്യമന്ത്രി പദത്തിൽ തുടരാൻ അനുവദിക്കണമെന്നും അല്ലെങ്കിൽ ഭൂരിഭാഗം പേർ നിർദ്ദേശിക്കുന്നയാളെ മുഖ്യമന്ത്രിയാക്കണമെന്നുമാണ് എം എൽ ആവശ്യം ഗെലോട്ടും സച്ചിൻ പൈലറ്റും ഉടൻ ഡൽഹിയിലെത്തും ഏതായാലും കാര്യങ്ങൾക്ക് മാത്രം വ്യക്തതയില്ല നിർണായക ഘട്ടത്തിൽ അശോക് ഗെലോട്ട് പാർട്ടിയെ അപമാനിച്ചെന്ന ആരോപണവുമായി ഒരു വിഭാഗം കോൺഗ്രസ് നേതാക്കൾ രംഗത്തെത്തിയതോടെ കാര്യങ്ങൾ കൈവിട്ടു പോവുകയാണ് എഐസിസി പ്രസിഡന്റ് തിരഞ്ഞെടുപ്പിൽ നിന്ന് ഗെലോട്ടിനെ മാറ്റണമെന്നും ഇവർ ആവശ്യപ്പെട്ടിട്ടുണ്ട് രാജസ്ഥാൻ കോൺഗ്രസ്സിൽ അധികാര വടം വലി പുതിയ മുഖ്യമന്ത്രിയെ തിരഞ്ഞെടുക്കുന്നത് നീട്ടുന്നതും ആലോചനയിലാണ് എ ഐ സി സി പ്രസിഡന്റ് തിരഞ്ഞെടുപ്പിനു ശേഷം നിയമസഭാ കക്ഷിയോഗം വിളിക്കാനാണ് നീക്കം എ ഐ സി സി പ്രസിഡന്റ് തിരഞ്ഞെടുപ്പ് പൂർത്തിയാകുന്ന അടുത്ത അടുത്തമാസം പത്തൊൻപതിനുശേഷം എം എൽ എ മാർ സോണിയാഗാന്ധിയെ കണ്ടെത്തും ോട്ട് കോൺഗ്രസ് പ്രസിഡന്റാകുന്ന ഒഴിവിൽ സച്ചിനെ മുഖ്യമന്ത്രിയാക്കാനുള്ള ഗാന്ധി കുടുംബത്തിന്റെ തീരുമാനത്തെ വെല്ലുവിളിച്ചുള്ള നാടകീയ നീക്കത്തിൽ എം എൽ എമാരാണ് രാജഭീഷണി മുഴക്കിയിരുന്നത് മുഖ്യമന്ത്രിയുടെ കാര്യത്തിൽ സോണിയാഗാന്ധിയും രാഹുൽ ഗാന്ധിയും നേരിട്ടെത്തി ചർച്ച നടത്തണമെന്നും ചിലർ ആവശ്യപ്പെട്ടു എം എൽ എ മാരുടെ പ്രതിഷേധം നിയന്ത്രിക്കാൻ ഗെലോട്ടിന് സാധിക്കാതിരുന്നത് ഹൈക്കമാൻഡിനെ ചുടിപ്പിച്ചിട്ടുണ്ട് സച്ചിൻ മുഖ്യമന്ത്രിയാകുന്നത് തടയാനുള്ള അവസാന ശ്രമമെന്ന നിലയിൽ വൈകിട്ട് ഗെലോട്ട് പക്ഷ എം എൽ എ മാർ മന്ത്രി ശാന്തികുമാർ ധരിവാലന്റെ വസതിയിൽ യോഗവും ചേർത്തിരുന്നു പാർട്ടി പ്രസിഡന്റായാലും മുഖ്യമന്ത്രി പദവിയിൽ തുടരാൻ ഗെലോട്ടിനെ അനുവദിക്കണമെന്നും സർക്കാരിനെതിരെ മുൻപ് വിമത നീക്കം നടത്തിയ സച്ചിനെ പിന്തുണക്കില്ലെന്നും ഇവർ നിലപാടെടുത്തിട്ടുണ്ട് രാത്രി ഒൻപത് മണിയോടെ യോഗത്തിനു ശേഷം പുറത്തെത്തിയ എം എൽ എമാർ തങ്ങൾ രാജിവെക്കാൻ പോവുകയാണെന്ന് അറിയിക്കുകയായിരുന്നു ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത